സുന്നി മഹല്ല് ഫെഡറേഷൻ മഹല്ല് സംഗമത്തിൽ സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുസ് സമദ് പൂക്കോട്ടോട് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയായിരിക്കാം. അതിന്റെ പേരിൽ ഓരോരുത്തരും ചേരുന്നു ചെയ്യാനും ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാകുന്നു നോക്കി നിൽക്കാനും പോയാൽ എന്താകും അവസ്ഥ? അത് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യാൻ നമ്മൾ ഇവിടെ വേണ്ടത് ഐക്യമാണ്. അതിനിടയിൽ ഒരു മാഫി പ്രശ്നവും വന്നു കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ. അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ പൊതുവായ സമത്വ കേരള ജനയുദ്ധമയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ അവരുടെ സമത്വം പരിഹരിച്ചിട്ടുണ്ട്. അവരുടെ സമത്വ കേരള ജനയുദ്ധം കൃത്യമായ നിയമം പറഞ്ഞു, അതിന്റെ ജനസംഖ്യയെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു, മാറ്റി നിർത്താൻ സാധിക്കുന്ന വിഷയാണെന്ന് പറഞ്ഞു. സാധിക്കുന്ന വിഷയങ്ങൾ മാറ്റി നിർത്തി ആ വിഷയം സമത്വകേല ജനത്തിന് മുമ്പിലുണ്ട്. സമത്വകേല ജനത്തിന് ആ വിഷയത്തിൽ ഗണ്ഡിത തീരുമാനമെടുത്തു, മാറ്റി നിർത്തുവാൻ പറഞ്ഞു. അദ്ദേഹം സ്ഥാപനത്തിൽ ബന്ധപ്പെട്ട് ശരിയല്ല എന്ന് പറഞ്ഞു. വളരെ കൃത്യമായി ആ കൃത്യമായി പറഞ്ഞതിന് ശേഷം പിന്നീട് ഇത്തരം സ്ഥാപനങ്ങൾ പെട്ടെന്ന് നിർത്തിവെക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ട്. ആ പ്രയാസമുള്ള ആളുകൾ നമുക്കറിയാമല്ലോ, സമത്വകേല ജനത്തിന് വംശാവാംഗങ്ങളിൽപ്പെട്ട അംസസ്ഥാദ് അദ്ദേഹം ബന്ധപ്പെടുന്ന സ്ഥാപനത്തിൽ എത്തുവാനാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ, അതുപോലെ തന്നെ മാണി പ്രസാദ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ, ഇതോടൊക്കെ ഇത് നടക്കും. സമത്വയിൽ തീരുമാനം പറയുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോൾ സമത്വകേല ജനീയത്തമ്മയുടെ വിശാല മനസ്കഥയുള്ള നമ്മുടെ പണ്ഡിതന്മാർ ആ വിഷയത്തെ കുറിച്ച് ചിന്തിച്ച് ഇതൊരു നല്ല രീതിയിലേക്ക് ആക്കി തീർക്കാൻ, നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ രീതിയുള്ളൂ, വാക്കി സമത്വത്തിന് വഴിപ്പെടണം. വാക്കി സമത്വത്തിന് വഴിപ്പെടണം. സമത്വം എന്ത് പറയുന്നു അതവർ കേൾക്കണം. അത് കേൾക്കുന്നതിന് വേണ്ടി ചർച്ചകൾ വെച്ചു. ആ ചർച്ചകൾ തുടരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അവസാനത്തെ ചർച്ച വന്ന 2023 ജൂലൈ 31 സമത്വ തെരഞ്ഞെടുത്തയാണ്, മുഷാവറ തെരഞ്ഞെടുത്തയാണ്. അതോടൊപ്പം തന്നെ വാഫിയുടെ പ്രധാനപ്പെട്ട ആളുകളെ ഇരുത്തുന്നതിന് വേണ്ടി അതിന്റെ നേതൃത്വം തരുന്ന സെയ്ദ് സാദിഖ് അലി ഷാഫി അദ്ദേഹത്തെ എഴുതിയിട്ട് ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആനന്ദ് ഹുസൈൻ തങ്ങൾ, അവർ ചർച്ചയ്ക്ക് ജൂലൈ 31 2023 മായിരച്ചതിന്റെ മുമ്പ് ഒരു ചർച്ചയ്ക്ക് വിശദമായിട്ടുള്ള കൂടി എന്നാണ് അദ്ദേഹം ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും പാളിച്ചെങ്കിൽ അദ്ദേഹം തീർത്തു. അങ്ങനെ ചർച്ചയിൽ വളരെ വിശദമായി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് സമസ്ത ചില ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. സമത്വ എന്ത് ഡിമാൻഡ് വെച്ചാലും നമ്മൾ അവിടെ നിൽക്കുക. സമത്വ കേരള ജനങ്ങളുടെ ഡിമാൻഡിന്റെ അപ്പുറം ഒന്നും നമുക്ക് പറയാനില്ല. ആ ഡിമാൻഡ് വെക്കാൻ സമത്വ പോയത് സെക്രട്ടറിയെ മാറ്റിയ ശേഷം പുതിയ സെക്രട്ടറിയെ വെച്ചപ്പോൾ സമത്വ പ്രസിഡന്റ് സെക്രട്ടറി രാജിവെച്ചു നോക്കി നമുക്കറിയാം. എന്നിട്ടും വിശാല മനസ്കരായ പണ്ഡിതന്മാര് ഈ സ്ഥാപനങ്ങൾ നമ്മൾ നടത്തുന്നത് കൊണ്ട് ആ സംവിധാനം നമ്മുടേതാകാൻ പറ്റുമോ, സമത്വ പറയുന്നവർ അംഗീകരിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച വെച്ചത്. അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോകേണ്ടതില്ലല്ലോ. ആ ചർച്ചയിൽ സാധിക്കൽ വിഷയാർത്ഥികൾ സമത്വ വെക്കുന്ന ഡിമാൻഡ് അവരോട് അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തന പദ്ധതികൾ നടക്കുന്ന സമയം, ആ സമയത്ത് സമത്വകേല ജനയുദ്ധമയുടെ മഹാൻ മഹോന്നതരായ നേതാക്കൾ ഇത്രയൊക്കെ ക്ഷണിച്ചും സഹിച്ചും, എത്രത്തോളം സഹിച്ചു നിങ്ങൾ ആലോചിച്ചു? അവരെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചു. അത് വ്യക്തമായി സമത്വ ആനുകൾ പറഞ്ഞു. മലപ്പുറത്ത് യോഗത്തിൽ നമ്മളാരും മൗനം പാലിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞു പറയേണ്ട സമയത്ത് അത് സമത്വയുടെ ആനുകൾ പറഞ്ഞാൽ ഇനിയും പറയും. പക്ഷെ സമത്വ പിന്നീട് ഒരു സമിതി ഉണ്ടാക്കി സമത്വയിൽ നിന്ന് 4 ആളെ കൊടുത്ത് മധ്യസ്ഥന്മാർ ഇപ്പുറത്ത് വന്ന് തങ്ങളും ഇപ്പുറത്ത് വന്ന് യോജിച്ച് ചർച്ച ചെയ്തിട്ടാണ്. അത് അന്തിമമായോ എന്ന് ഉസ്താദ്മാരെ ചോദിച്ചത് അന്തിമമായിട്ടില്ല. അത് അന്തിമമാകുന്നത് വരെ രണ്ടു ഭാഗത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്റ്റേറ്റ്മെന്റ് ആരും നടത്തരുത് എന്ന് സുപ്രഭാതത്തിൽ വന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? സാധിക വിഷയാത്തിനുള്ളതിന്റെ മുമ്പ് അത് പറഞ്ഞിട്ടില്ലേ? സാധിക വിഷയാത്തിന്റെ കൃത്യമായി പറഞ്ഞെന്താ? SYS ജാനയുടെ യാത്ര നടത്തുമ്പോൾ കൊടി കൊടുത്തുകൊണ്ട് തങ്ങൾ പറഞ്ഞെന്താ, നിങ്ങൾ ഇതിൽ അസ്വാരസ്യം ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ ഈ വാക്കി വിഷയങ്ങളൊന്നും പറയരുത്. തങ്ങൾ വ്യക്തമായി പറഞ്ഞു. അത് വീഡിയോയിലുണ്ട്. ആ വീഡിയോയിൽ തന്നെ തന്നെ കട്ട് ചെയ്ത് ബാക്കി ഭാഗം തങ്ങളിൽ കൊടി കൊടുക്കുന്നതോ പ്രസംഗിക്കുന്നതോ തങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു, അത് പ്രസിദ്ധീകരിച്ചു. തങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ സംസ്ഥാനം ഒരു ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത്, ഇന്ന് രാവിലെ ഞാൻ സാധിക്കൽ ശാസ്ത്രവുമായി സംസാരിച്ചു. ബഹുമാനപ്പെട്ട തങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അവർ പോകണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് യോഗം നടത്തുന്ന കാര്യം പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആ യോഗത്തിൽ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ തങ്ങളോട് പറഞ്ഞു, സമസ്ത കേരള ജനീയത്തിൽ നോക്കുന്ന ഡിമാൻഡ് എന്താണ്? ആ ഡിമാൻഡ് അംഗീകരിച്ചിട്ടെങ്കിൽ വാഫിയുടെ പ്രസന്റ സ്ഥലത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി പറയാമോ എന്ന് ചോദിച്ചു. സാധിക്കാത്ത വാക്കുന്നതേ സമസ്ത ഡിമാൻഡുകൾ വെച്ചിട്ട് സമത്വം എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം CAC അംഗീകരിക്കുന്നില്ലെങ്കിൽ സാധിക്കതിന്റെ തലപ്പത്തുണ്ടാവില്ല. പറഞ്ഞേക്കുന്നുള്ള ഞാൻ അതിന്റെ തലപ്പത്തുണ്ടാവില്ല. തങ്ങൾ എന്തു പറഞ്ഞതാക്കാം എന്നിട്ട് തങ്ങളെ സമത്വക്കാരനല്ലാതാക്കാനും തങ്ങളെ കുടുംബത്തെ ആക്ഷേപിക്കാനും ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉത്തരവാദിത്തം പറഞ്ഞു. ഞാൻ പറയുന്നില്ല ഒരു ചർച്ച ഇവിടെ നടക്കുന്നില്ല. നിങ്ങൾ പറ ഈ അസ്വാരസ്യ മഹലിലില്ലേ, ഇത് നിർത്തിവെക്കാൻ സമത്വം നമുക്ക് ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ. ഈ പ്രശ്നം ഞാൻ അവസാനിപ്പിച്ചതാണ്. എന്താണോ സമത്വം പറയുന്നത് അതെന്താണെങ്കിലും ശരി, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സമത്വയാണ് മേലെ. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സമത്വ കേരള ജനങ്ങളുടെ കീഴയിൽ നമുക്ക്
സംവിധാനങ്ങളാണ്. സാധിക്കൽ ഈ ശേഖരം പറഞ്ഞ മാത്രമാണ്, ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സമത്വ ഡിമാൻഡ് അവർ അംഗീകരിക്കണമെന്ന് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇന്ന് സ്വകാര്യമാണെങ്കിലും മറ്റൊരാവശ്യത്തിന് വേണ്ടി വിളിച്ചപ്പോ അവരുടെ ഉത്തരവാദിത്തരാണെന്ന് പറഞ്ഞു. തങ്ങൾ പറയുന്നതും സമത്വ പറയുന്നതും അംഗീകരിക്കണമെന്ന് ശരി, അത് കൈവരിച്ചാൽ